തനി നാടൻ കേരള സ്റ്റൈൽ കുറുമ, അതാണ് ഇന്നത്തെ റെസിപ്പി. പക്ഷെ അതിൽ ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് മാത്രം ശരിയായ സ്ഥലത്ത് തന്നെ ഉപയോഗിക്കണം, എന്നാലേ കറി റെഡിയാവുള്ളൂ. അതേതാണെന്ന് ഞാൻ പറഞ്ഞു തരാം, പക്ഷെ അതിനു മുന്നേ നമ്മളെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് ആണ്. പിന്നെ ബീൻസും കൂടെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ഇവിടെ എല്ലാം കളർഫുൾ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ബീൻസ് എടുത്തിട്ടില്ല. ഇതിന്റെ കട്ട് ചെയ്യുന്ന സൈസ് പറയുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പാകം ആവുന്ന, കുക്ക്ഡ് ആവുന്ന തരത്തിൽ എല്ലാം കട്ട് ചെയ്യുക, അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ പാനിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും പച്ചമുളകും ആയിരിക്കും. ഇഞ്ചി ഏകദേശം 7 മുതൽ 10 ഗ്രാം വരെ എടുക്കാം. ഞാനിവിടെ ജൂലിയൻ കട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ചതച്ചെടുക്കരുത് എന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, നിങ്ങൾ സ്പൈസ് ലെവലിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഒരു 75 ഗ്രാം സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള ഒന്നിനു പിറകെ ഒന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള മുരിഞ്ഞു വരണമെന്നൊന്നുമില്ല, അതിൻ്റെ ഒരു പച്ച നിറവും മണവും ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒരു ചെറുതായിട്ടൊന്ന് കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. എല്ലാ കഷ്ണങ്ങളിലേക്കും എണ്ണയൊന്ന് കോട്ടാകുന്ന വിധം നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൈസ് മിക്സ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിൽ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഉണ്ട്, ഗരം മസാല ഉണ്ട് 1/2 ടീസ്പൂൺ ഉണ്ട്, നമ്മുടെ മല്ലിപ്പൊടി ഉണ്ട് 1/2 ടീസ്പൂൺ, കുറച്ച് കുരുമുളക് 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്തിട്ട് അതുപോലെ തന്നെ എല്ലാ കഷ്ണങ്ങളിലേക്കും ഈ മസാലപ്പൊടികളൊന്ന് കോട്ടാകുന്നത് പോലെ ഇളക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് ചേർക്കാതെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 1-2 മിനിറ്റ് നേരം വേവിക്കുക. വെജിറ്റബിൾസ് എല്ലാം മുങ്ങി നിൽക്കുന്ന കണക്ക് ആ ലെവലിന് വെച്ചിട്ട് വെള്ളം ചേർക്കണം. അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ അരപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് 100 ഗ്രാം തേങ്ങ വേണം, 1 ടീസ്പൂണോളം പെരിഞ്ചീരകം വേണം. പിന്നെ ഉള്ളതാണ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ്. സാധാരണ എല്ലാവരും വെളുത്തുള്ളി തുടക്കത്തിൽ എണ്ണയൊഴിച്ച് ഇഞ്ചി വഴറ്റുന്നതിൻ്റെ കൂടെ വഴറ്റുകയാണ് ചെയ്യാറ്. പക്ഷേ ഇതിലേക്ക് നമുക്ക് ഒരൊറ്റ ചെറിയ പല്ലോളം വെളുത്തുള്ളി മതി. അത് തേങ്ങയുടെ കൂടെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യാറ്. ഈ 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ നന്നായി അരച്ച് ഫൈൻ പേസ്റ്റ് ആക്കണം. ഇതായതുപോലെ 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വേവായിട്ടേ ഉള്ളൂ, പക്ഷേ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ച് 8 മുതൽ 10 മിനിറ്റോളം ഇനിയും വേവിക്കാനുണ്ട്. അല്ലെങ്കിൽ വെജിറ്റബിൾ പീസസ് എല്ലാം വേവുന്നവരെ വേവിക്കാനുണ്ട്. നമ്മൾ വേവിക്കുന്നത് കുക്കറിലാണെങ്കിൽ നമ്മൾ ഗ്രീൻ പീസ് ശരിയായി കിട്ടണമെന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിച്ചത്. അപ്പോൾ ഇങ്ങനെ വേവിക്കുമ്പോൾ നമുക്കതിൻ്റെ ഓരോ കഷ്ണങ്ങളുടെയും പാകം നോക്കി ഉടയുന്നുണ്ടോയെന്ന് നോക്കി കറക്റ്റായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. തിരക്കാണെങ്കിൽ മാത്രം കുക്കറിൽ വെക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ വെക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ 7.5-8 മിനിറ്റോളം ആയി അടപ്പ് തുറന്നിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാം. പൊട്ടറ്റോ വെന്തിട്ടുണ്ട്, ക്യാരറ്റ് വെന്തിട്ടുണ്ട് ഓൾറെഡി, ഗ്രീൻ പീസ് ഷേപ്പ് മാറിയിട്ടില്ല എന്നാലും വെന്തിട്ടുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഇത്രയും സമയം മതിയാവും വേവാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ലൈറ്റായിട്ട് തിളപ്പിക്കുകയും മാത്രമേ ചെയ്യാവുള്ളൂ. ഓവറായിട്ട് തിളപ്പിച്ചാൽ തേങ്ങ പിരിഞ്ഞു പോകും. തേങ്ങ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് അടുപ്പത്തുണ്ട്. അത് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഫ്രഷായിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങി വയ്ക്കാം. ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും ആരും മറക്കരുത്. പുതിയതായിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വെൽക്കം. ഇതുവരെ ഉള്ള വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്താൻ മറക്കരുത്. ഇത് നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. വെളുത്തുള്ളി ചേർക്കുന്ന സമയം മറന്നു പോകരുത്. ആദ്യം ചേർക്കുന്നതും പിന്നെ അരപ്പിൻ്റെ കൂടെ ചേർക്കുന്നതും തമ്മിൽ രണ്ടിനും ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട്. പിന്നെന്താ, ലവ് യു ഓൾ.